അപ്പൊ ഇന്നത്തെ മുനീറക്കുള്ള ചികിത്സക്കുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ട് പി എം എച്ച് ബസ് പെരിന്തൽമണ്ണ നിലമ്പൂര് ഭാഗത്തുകൂടി പോകുന്ന പി എം എച്ച് ബസ് ഇപ്പൊ ഒന്ന് രാവിലെ നമ്മൾ ആ ഫ്ലാഗ് ഓഫിന്റെ കാര്യങ്ങളിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് ഇവിടുന്ന് 8:40 സമയം പെരിന്തൽമണ്ണം പോയി തിരിച്ചു വരികയാണ്. അപ്പൊ അത് ഇവിടുന്ന് ആളുകൾ കയറുന്നു പുറപ്പെടുകയാണ്. ഇത് അടുത്ത വണ്ടി ടീം സബ്ഗമയ നമ്മുടെ പുന്നക്കാട് വളവിലുള്ള ആർട്സ് ആൻഡ് ഫോഴ്സ് ക്ലബ്ബാണ്, അതിന്റെ പ്രവർത്തകരാണ് ഈ പോകുന്നത്. അപ്പൊ ഈ പോകുന്നത് നമ്മുടെ ടീം വൈറ്റ് ഗാർഡ് കോട്ടക്കൽ ഭാഗത്തേക്കാണ്, അവർ ഇന്നോവയിലാണ് പോകുന്നത്. നിലമ്പൂര് കരുളായി അതേപോലെ ചന്തക്കുന്ന് ഭാഗത്തിലൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണ്ടോ? കാരണം നമ്മുടെ കരുവാരകുണ്ട് മുനീറത്താത്താന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരുവാരകുണ്ടിലെ NSS കുട്ടികൾ ഇന്ന് പിരിക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ കരുവാരകുണ്ടിൽ നിന്ന് വരെ യാത്രയാക്കുന്ന നിമിഷത്തിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ഇവരെ ഏൽപ്പിക്കണം. ഇവരെ നിങ്ങളെ കണ്ണു മുന്നിൽ കണ്ടാല് നിങ്ങൾ കൈവിടരുത്. ഇവർക്ക് നിങ്ങളെ സംഭാവന കൊടുത്തിട്ട് തന്നെ വിടണം. അപ്പൊ ഇവരിന്ന് നിലമ്പൂരും കരുളായും പിന്നെ ചന്തക്കുന്നും ഉണ്ടാവും. അപ്പൊ ആ ഭാഗത്തിലെ ആളുകളൊക്കെ ഈ വീഡിയോ ഒന്ന് ആ ഭാഗത്തേക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് മുനീറത്താത്താനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, അപ്പോ ഈ ഒരു മുനീറ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനായിട്ടുള്ളത് നമ്മുടെ ഷാജഹാൻ മാസ്റ്ററും അതുപോലെ തന്നെ കൺവീനർ ആദിൽ ജഹാനുമാണ്. നമുക്കറിയാം ഇതിന്റെ തുടക്കത്തിൽ അൻഫാല് നല്ലൊരു വീഡിയോ ഇട്ടു, അതിലൂടെ ഒരുപാട് സംഖ്യകൾ വരുന്നു. 10-35 ലക്ഷം രൂപ വേണം മുനീറത്താത്താനെ നമുക്ക് തിരിച്ചു കൊണ്ടുപോരാൻ വരാൻ വേണ്ടി. കണ്ട് ഏതായാലും അതിന്റെ ഫണ്ട് സമാഹരണം നിലക്ക് വിവിധ മേഖലയിൽ ബസ് തൊഴിലാളികളായിട്ടും ക്ലബ് പ്രവർത്തകരായിട്ടും സന്നദ്ധ സംഘടനകളായിട്ടൊക്കെ ഇറങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് പി എം എച്ച് ബസ് പെരിന്തൽമണ്ണ ടു നിലമ്പൂര് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലൊരുപാട് ആളുകൾ പോയി. KTM കോളേജിൽ NSS വിദ്യാർത്ഥികളടക്കം അതിൽ സഹായിക്കാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ടീം സബ്ഗമയ പുന്നക്കാട് ക്ലബിന്റെ പ്രവർത്തകരാണ്, അവരും തന്നെ ഇന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് തിരൂർ ഭാഗത്തേക്ക് ഇന്ന് അവര് പോയി. അവരും സജീവത പോയി കൊടുക്കുന്നതാണ് ആ വണ്ടി. അവർ ട്രാവലർ പോയി കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടീം വൈറ്റ് ഗാർഡിന്റെ ടീം ഇന്ന് കോട്ടക്കൽ ഭാഗം കവർ ചെയ്യാൻ വേണ്ടി ആ ഭാഗത്തേക്കും ഇന്ന് അവർ പോകുന്നുണ്ട്. ഏതായാലും പലതുള്ളി പെരുവെള്ളം എന്ന നിലനിൽക്ക് എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിച്ച് കരുവാരകുണ്ട് മോഡൽ മാതൃക തീർക്കുകയാണ്. കരുവാരകുണ്ട് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു ടീമാണ് നമ്മുടെ കരുവാരകുണ്ട്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് ആളുകൾ നമ്മുടെ അൻഫാൽ സഫാരിയുടെ വീഡിയോടുകൂടി ഈ ഒരു ഫണ്ട് സമാഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും അത് എത്രയും പെട്ടെന്ന് ഈ മുനീറത്താത്താൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, സഹായിക്കുക, സഹകരിക്കുക. അപ്പൊ ഇന്ന് 3 ടീമുകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് 100 ആളുകളാണ് ഇന്ന് സേവന സജ്ജരായി ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ ബസ് കളക്ഷൻ, അതുപോലെ തന്നെ വേറൊരു ട്രാവലറിന്റെ തിരൂർ ഭാഗത്തേക്ക്, അതുപോലെ തന്നെ പിന്നൊരു കോട്ടക്കൽ ഭാഗത്തേക്കൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. പല ക്ലബുകളും പല ബസ്സുകളും എല്ലാവരും ഇതിന് റെഡിയായി നിൽക്കുന്നുണ്ട്. ഏതായാലും പെട്ടെന്ന് അതിന്റെ ഒരു മുന്നേറാൻ നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാടൊരുമിക്കുമ്പോൾ എല്ലാവരും ഒരുമിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഷെയർ ചെയ്യാം, മറ്റുള്ളവർക്ക് വിവരം